അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ബട്ടർ പുഡിങ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമ്മൾ കുറേ രീതിയിലൊക്കെ ബട്ടർ പുഡിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഓൾമോസ്റ്റ് അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ നന്നായിട്ട് സോക്കായി കിട്ടും. ഇനി നമുക്ക് ബട്ടർ ഒന്ന് കാരമലൈസ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 50 ഗ്രാം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അൺസോൾട്ടഡ് ബട്ടറാണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സോൾട്ടഡ് ബട്ടറാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് മെൽട്ടായി വരുമ്പോഴേക്കും ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് മെൽട്ടായാൽ മതി, കംപ്ലീറ്റ് മെൽട്ടാവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു ബ്രൗൺ കളറായി കിട്ടണം ഈ ഒരു പഞ്ചസാരയും അതുപോലെ ബട്ടറും കൂടെ. അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു പഞ്ചസാരയൊക്കെ, കാരമലായി കിട്ടിയിട്ടുണ്ട് ആ ഒരു ബട്ടറും പഞ്ചസാരയും കൂടെ. ഇനി ഇത് തണുക്കുമ്പോൾ, നമ്മളിങ്ങനെ തന്നെ ചെയ്താൽ ഇത് തണുക്കുമ്പോൾ ചൂടാറുകുമ്പോൾ പെട്ടെന്ന് കട്ടിയായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് പാല് മതി. അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് കുറച്ച് ദൂരെ നിന്നിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരും. ഒരു ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 പാക്കറ്റ് പാല്. ഇനി ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തില്ലെങ്കിലും മധുരം നല്ലോണം കുറവാകുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക്, ഇത് തിളക്കുന്ന സമയം നമുക്ക് വേറൊരു അടുപ്പിൽ നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ മെൽട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽട്ട് ചെയ്തെടുത്താലും മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല, അങ്ങനെ അടിക്ക് പിടിക്കുന്ന പരിപാടിയൊന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽട്ട് ചെയ്തെടുത്താലും മതി. നമ്മുടെ പാല് തിളവരുന്നുണ്ട്, അതുപോലെ ചൈന ഗ്രാസും നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ചൈന ഗ്രാസ് മെൽട്ട് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ ഡയറക്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും, ഇപ്പോൾ ഇതിപ്പോൾ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാലിലോട്ട് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ പേരിങ്ങനെ പറയുന്നുണ്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുമ്പോൾ പാല് പിരിഞ്ഞ പോലെ പോകുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ എനിക്കിതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. നല്ലോണം ചൂടാറി കഴിയുമ്പോൾ മാത്രം ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരിക്കലും ചൂടോടെ ചെയ്യരുത്. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ ചൈന ഗ്രാസും പാലും ഒക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബ്ലെൻഡറിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 250 ml പാക്കറ്റ് 1 കപ്പാണല്ലോ. അപ്പോൾ അതിൻ്റെ നേരെ പകുതി 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ ഞാനെല്ലാം എടുത്തത്. അതുപോലെ 1/2 ടിന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഈ ഒരു മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കാരമല ചെയ്ത ഒരു പഞ്ചസാരയും ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു നെയ്യോടെ കൂടെ, അതിൻ്റെ ഇങ്ങനെ തെളിഞ്ഞ് വന്ന നെയ്യോടു കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കിനി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കാരമല ചെയ്ത ഒരു ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത ഒരു പാൽക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസും പാലും കൂടെ ഉള്ളത്.
അപ്പോൾ നമുക്കിത് ഓൾറെഡി ആ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ നല്ലോണം ചൂടാറണം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഫുള്ള് അത് അതിൻ്റെ മൂടി ഓപ്പൺ ആയിട്ട് പുറത്ത് പോകും. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം ബ്ലെൻഡറിലോട്ട് ചേർക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ മിക്സാക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടുന്നുണ്ട്, പാലല്ലേ, അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ട്രേയിലൊഴിക്കാം. ഏത് ട്രേയിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ മുമ്പ് ആക്ച്വലി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡബിൾ ക്വാണ്ടിറ്റി ആണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ്, മെഹറിനിസാൻ്റെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പുഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പുഡിങ്ങാണിത്. ഞാൻ ആര് വരുന്നുണ്ടെങ്കിലും ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നെങ്കിൽ ഈ ഒരു പുഡിങ് തന്നെയാണ് കൂടുതലും ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഈ ഒരു ട്രേയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ചെറിയ രണ്ട് ബൗളിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് പിക്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ ഈ ഒരു ട്രേയിലും കൂടെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു രണ്ട് ഇതുപോലുള്ള രണ്ട് ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട്, അതുപോലെ കംപ്ലീറ്റ് സെറ്റായിട്ടുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാരമൽ ചെയ്തെടുത്ത കാഷ്യൂ ആണ് ഞാൻ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് അടിയിലോട്ട് അങ്ങനെ താഴ്ന്നു പോകും. അതുപോലെ കംപ്ലീറ്റ് സെറ്റായതിനു ശേഷം ഇട്ട് കൊടുക്കുമ്പോൾ അത്ര രസമായിട്ട് തോന്നില്ല. ആ ഒരു ഇടയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു പെർഫെക്റ്റായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കാം. അപ്പോൾ നല്ലോണം സെറ്റായതിനു ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബൗളിലുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പരുവമായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം സെറ്റാവണം കേട്ടോ, എന്നാലേ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മാത്രമാണ് ഡീമോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ക്രഷ് ചെയ്ത കാഷ്യൂ ഇട്ട് കൊടുക്കാം, കാരമൽ ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു പുഡിങ്. ആ ഒരു ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കാരമൽ ചെയ്ത ബട്ടറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.